പാട്ടിൻ്റെ ലോകത്ത് ആഘോഷമായി ജീവിക്കുകയാണ് അമൃത സുരേഷ്. ബാൻഡും സിനിമയുമൊക്കെയായി ജീവിതം നിറവോടെ മുന്നേറുമ്പോൾ തകർന്ന വിവാഹ ജീവിതത്തിൻ്റെ വേദനകളും ഒപ്പമുണ്ട്. ഇപ്പോൾ പാട്ടിൻ്റെയും മകളുടെയും ലോകത്താണ് തൻ്റെ ജീവിതമെന്ന് അമൃത പറയുന്നു. ജീവിതത്തിൽ പലപ്പോഴും തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാം തകർന്നല്ലോ, ഇനി എന്ത് എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കാൻ തൻ്റെ ജീവിതത്തിൽ കാരണങ്ങൾ ഒരുപാടുണ്ട്. വളരെ ബോൾഡായി വിമർശനങ്ങൾക്ക് മറുപടി പറയുന്ന ഒരാളായി താൻ മാറിയതിന് കാരണവും അതാണെന്ന് താരം ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കി. എനിക്കൊപ്പം സ്കൂളിൽ പഠിച്ച പലരുടെയും കല്യാണം കൂടി കഴിഞ്ഞിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ എല്ലാം നേരത്തെയാണ് വന്നത്. സ്കൂളിൽ പഠിക്കുമ്പോഴേ സെലിബ്രിറ്റിയായി, അതിനു പിന്നാലെയായിരുന്നു വിവാഹം, പിന്നാലെ കുഞ്ഞു വന്നു. പക്ഷേ എനിക്കൊരു കാര്യം ഉറപ്പിച്ച് പറയാനാകും, എൻ്റെ മകളില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും എന്നെ തിരിച്ചറിയില്ലായിരുന്നു. അമൃത എത്ര മാറിപ്പോയി, ബോൾഡായി, നന്നായി സംസാരിക്കുന്നല്ലോ എന്നൊക്കെ കേൾക്കാറുണ്ട്. അതെല്ലാം എൻ്റെ മകൾക്ക് വേണ്ടിയായിരുന്നു. കുറെ കരഞ്ഞുകൊണ്ടിരിക്കാനും എല്ലാം തകർന്നല്ലോ, ഇനി എന്ത് എന്നൊക്കെ ആലോചിച്ചിരിക്കാനുള്ള കാരണങ്ങൾ എനിക്കേറെ ഉണ്ടായിരുന്നു. പക്ഷേ മകൾ പാപ്പുവിൻ്റെ മുഖത്ത് നോക്കുമ്പോൾ അതെല്ലാം മറന്നുപോകും. ഓരോ കുഞ്ഞുങ്ങളും ചിത്രശലഭങ്ങളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ മകളും അങ്ങനെ പാറി നടക്കണം. അമ്മ എന്ന നിലയിൽ അങ്ങനെ ഒരു ലോകം അവൾക്ക് തീർക്കാനുള്ള ബാധ്യത എനിക്കുണ്ടെന്ന് തോന്നി. അവളുടെ അമ്മ വിഷാദയായ ഒരു കഴിവുമില്ലാത്ത ഒരാളാണ് എന്ന പറച്ചിൽ കേട്ട് വളരരുത് എന്ന് തീരുമാനിച്ചു. അങ്ങനെയൊരു തോന്നൽ മാത്രമാണ് ജീവിതത്തിലേക്ക് മുന്നോട്ട് നയിച്ചത്. പിന്നെ അച്ഛനും അമ്മയും അനുജത്തിയും കുറെ നല്ല ബന്ധങ്ങളും കൂടി കൈപിടിച്ചപ്പോൾ മറ്റെല്ലാ പ്രതിസന്ധികളും സങ്കടങ്ങളും ഇല്ലാതെയായി, അമൃത പറയുന്നു. പഠനം അവസാനിപ്പിച്ച് ഞാൻ നടന്നു കയറിയ ജീവിതം ഒരു പേടി സ്വപ്നമായിരുന്നു. അന്നൊരുപാട് കരഞ്ഞു, ആരോടും ഒന്നും പങ്കുവച്ചില്ല. ആ സ്വപ്ന ജീവിതം വിട്ടിറങ്ങുമ്പോൾ എൻ്റെ കൈവശമുണ്ടായിരുന്നത് 2 വയസ്സ് മാത്രം പ്രായമുള്ളൊരു കുഞ്ഞും 0 ബാലൻസ് അക്കൗണ്ടുമായിരുന്നു. ആദ്യം ഞാൻ ഇതേക്കുറിച്ച് മിണ്ടാതിരുന്നു. അപ്പോൾ പലരും പറഞ്ഞത് അമൃത സുരേഷിനെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്നായിരുന്നു. പ്രതികരിച്ചപ്പോൾ എന്നെ അഹങ്കാരിയായി മുദ്രകുത്തി. നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഏതു പെൺകുട്ടിയും ഈ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകാം. അന്ന് എനിക്ക് താങ്ങും തണലുമായി നിന്നത് എൻ്റെ കുടുംബമാണ്. എനിക്കറിയില്ലായിരുന്നു ഇനി എന്ത് ചെയ്യണമെന്ന്. മനസ്സിൽ തോന്നുന്നത് എഴുതി വെക്കുന്ന ഒരു ശീലമുണ്ടായിരുന്നു എനിക്ക്. അന്ന് ഞാൻ കൂടുതലും എഴുതിയ വാക്ക് ഹൗ, ഇനി എങ്ങനെയെന്നായിരുന്നു. ആ വാക്കിനെ പിന്നീട് ഞാൻ ഹു, ഞാൻ ആര് എന്ന് മാറ്റി എഴുതി. അത് തന്നെയാണ് എൻ്റെ ജീവിതം മാറ്റിമറിച്ചത്. You are watching me on metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.